ഗൾഫ് വാർത്തകൾ വിശുദ്ധ മാസമായ റമദാനിൽ തീർത്ഥാടകരെയും സന്ദർശകരെയും സ്വീകരിക്കാൻ മക്ക മദീന ഹറമുകൾ സജ്ജമായതായി ഇർഹാറ മതകാര്യ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദേസ് അറിയിച്ചു ജിദ്ദ നഗരത്തിന് ആരോഗ്യ നഗരം എന്ന അംഗീകാരം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയാണ് ഈ അംഗീകാരത്തിനുള്ള സർട്ടിഫിക്കറ്റ് നൽകിയത് സൗദിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ നീട്ടിലിറക്കി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനെ പ്രതിനിധീകരിച്ച് ചീഫ് ഓഫ് ജനറലാണ് ആണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് മലയാളി സൗദിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു തൃശൂർ പാലപ്പള്ളി പുലിക്കണ്ണി സ്വദേശി മുസ്തഫയാണ് മരിച്ചത് ഒമാനിൽ കനത്ത മഴ ശക്തമായ മഴയെ തുടർന്ന് വാദികൾ നിറഞ്ഞൊഴുകി ചില റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ദന്തൽ ജോലികൾ മുപ്പത്തഞ്ച് ശതമാനം സ്വദേശി വൽക്കരിക്കാനുള്ള തീരുമാനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെ കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധന കർശനമായി തുടരുന്നു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തിങ്കളാഴ്ച റമസാൻ വ്രതാരംഭം സൗദിയിലെ സുദൈർ തുമേർ പ്രദേശങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായതിനാൽ തിങ്കളാഴ്ച റമസാൻ ഒന്നായിരിക്കുമെന്ന് സൗദി സുപ്രീംകോടതി പ്രഖ്യാപിച്ചു യു എ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും തിങ്കളാഴ്ചയാണ് വ്രതാരംഭം